എല്ലാവർക്കും ജാനകീസ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് തഞ്ചാവൂർ യാത്ര പാർട്ട് 3 ആണ്. അടുത്ത യാത്ര നമ്മൾ വൈദീശ്വരൻ കോവിലിലേക്കാണ് പോകുന്നത്. ബാക്കി രണ്ട് ഭാഗങ്ങളും എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി യാത്ര തുടരുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. വൈദീശ്വരൻ കോവിലിലേക്ക് പോകുന്നതിൻ്റെ വഴിയിലൊരു നവധന്യ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. നല്ല ഹോട്ടലായിരുന്നു, അത്യാവശ്യം നല്ല നീറ്റും ഭക്ഷണവും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അപ്പം ആഹാരമെല്ലാം കഴിച്ചിട്ടായിരിക്കും ഞങ്ങളിനി അടുത്തൊരു യാത്രയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു. ഇപ്പം ഞങ്ങൾ ഇനി കാറിലോട്ട് കയറുകയാണ്. അടുത്ത് നമ്മൾ വൈദീശ്വരം കോവിലിലേക്കുള്ളൊരു യാത്ര വീണ്ടും തുടരുകയാണ്. പോകുന്ന വഴികളിലൊക്കെ പലതരം കൃഷികളും മറ്റുമൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ വൈദീശ്വരം കോവിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ മുൻവശമാണ്. പാർക്കിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ തുറന്നിട്ടില്ലായിരുന്നു. കുറച്ച് സമയം കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 4 o'clock വൈകിട്ട് തുറക്കുന്ന സമയം. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം. അപ്പം നമുക്ക് കണ്ട് തമിഴ്നാട്ടിൽ ചിദംബരത്തിനടുത്താണ് വൈദീശ്വരം കോവിൽ സ്ഥിതി ചെയ്യുന്നത്. മയിലാടുതുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്താണ് വൈദീശ്വരം കോവിൽ. അവിടെ അമ്പലം തുറന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട ഒരു നാഡി ജ്യോതിഷ്യം സെൻറ്ററിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊന്നും അവർ നാഡി ജ്യോതിഷ്യം നോക്കാറില്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്കൊരു നമ്മളെ വിരലടയാളമാണ് ചോദിക്കുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷനാണ് കൊടുക്കേണ്ടത്. ജെൻസിനാണെങ്കിൽ റൈറ്റ് ഹാൻഡിൻ്റെയാണ് അവർ ചോദിക്കുന്നത്. നമുക്കവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വായിക്കാം. കുറച്ച് സമയം നമ്മളവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ നമ്മുടെ തമ്പ് ഇംപ്രഷനും എടുക്കും. അതിനുശേഷം അവരിങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ ഓല എടുക്കാൻ പോവും. ഓല കിട്ടിയാൽ മാത്രമേ നമുക്ക് നാഡി ജ്യോതിഷം നമ്മളെ കുറിച്ചുള്ളത് അവർ പറഞ്ഞു തരത്തുള്ളൂ. അതിനു മുമ്പ് ഇവരിതിൻ്റെ ഫീസും കാര്യങ്ങളും ഒക്കെ പറയും. 3,000 rupees ആയിരുന്നു അവർ പറഞ്ഞത്. പക്ഷെ അത് കൂടുതലായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതിനാൽ ഞങ്ങൾ കാര്യം നമുക്കിതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു 3,000 rupees ഒക്കെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി പരീക്ഷണത്തിന് ഇറങ്ങണോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലോട്ട് വരികയായിരുന്നു. അതിനുശേഷം പിന്നീട് മറ്റൊരു നാഡി ജ്യോതിഷന് മുമ്പിലാണ് ഞങ്ങൾ പോയത്. അത് നമുക്ക് മുന്നിൽ കാണാം. കിഴക്ക് ദർശനമായ ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് ദർശനമായാണ് മൂലവിഗ്രഹമായ വൈദ്യനാഥൻ സന്നിധി ഉള്ളത്. രോഗങ്ങൾ മാറുവാൻ ചികിത്സയ്ക്കൊപ്പം ഭക്തർ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വൈദീശ്വരൻ കോവിൽ. ഇവിടെ പരമേശ്വരൻ വൈദ്യനാഥനും പരമേശ്വരി തയ്യൽ നായികയുമാണ്. ശരിയായ പഴക്കം തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 2000 വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. സ്വയംഭൂവാണ് മൂല വിഗ്രഹം. ഈ സ്ഥലത്തിന് വേദപുരി, കാന്തപുരി, ജടായുപുരി, അങ്കരാപുരം എന്നിങ്ങനെ പല പേരുകളുമുണ്ട്. വേലൂർ വയിൽ പുള്ളുരുക്ക് വേലൂർ എന്നിങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. പുള്ളൂർ എന്നാൽ ജടായു, റിക് എന്നാൽ വേദങ്ങൾ, വേൽ എന്നാൽ മുരുകൻ. ജടായു, മുരുകൻ, സൂര്യൻ എന്നിവർ ശിവഭഗവാനെ പൂജിച്ച സ്ഥലം എന്നുകൊണ്ടാകാം പുള്ളുരുക്ക് വേലൂർ എന്ന നാമം വന്നത്. സപ്തർഷിമാർ ഇവിടെ പൂജ ചെയ്തു എന്നും പറയപ്പെടുന്നു. 5 ഗോപുരങ്ങൾ ഒരേ നിരയായി കാണപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ധന്വന്ത്രി ദേവൻ ഭൂമിയിലെ ജനങ്ങളുടെ രോഗപരിപാലനത്തിൽ അലഭാവം കാട്ടി എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ശിവൻ വൈദ്യനാഥനായി ദേവി തയ്യൽ നായികയായും കയ്യിൽ അമൃത്, മൃതസഞ്ജീവിനി എന്നിവയായി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം. രോഗപീഠകൾ മാറാൻ പ്രാപ്തിയുള്ള ക്ഷേത്രം കൂടിയാണ് ഇത്. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ജ്യോതിഷത്തിൽ രോഗകാരകനാണ് ചൊവ്വ. ഒരിക്കൽ ചൊവ്വ ഭഗവാന് കുഷ്ഠരോഗം പിടിപെട്ടു. അത് ഭേദമാക്കാൻ ഇവിടുത്തെ തീർത്ഥത്തിൽ നീരാടി പ്രാർത്ഥിച്ചു അത്രയും. ശിവനും പാർവതിയും വൈദ്യനാഥനും തയ്യൽ നായികയുമായി അവതരിച്ചു ആ അസുഖം മാറ്റിക്കൊടുത്തു എന്നുമാണ് വിശ്വാസം. അതിനാൽ ചൊവ്വ ശ്രീ പരമേശ്വരനെ സേവിച്ചു ഇവിടെ തന്നെ കൂടി എന്നുമാണ് പറയപ്പെടുന്നത്. നവഗ്രഹങ്ങളിൽ ചൊവ്വയ്ക്കുള്ള സ്ഥാനം ഈ ക്ഷേത്രത്തിലാണ്.
ചൊവ്വാദാശം കൊണ്ട് കഷ്ടപ്പെടുന്നവരും വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരും ഈ ക്ഷേത്രത്തിലെത്തി പാൽ, തൈര്, പഞ്ചാമൃതം, ഭസ്മം എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്യുകയും തുവരസാദം തയ്യാറാക്കി ഭഗവാന് സമർപ്പിക്കുകയും എന്നിട്ട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്താൽ എല്ലാ രോഗങ്ങളും മാറുമത്രേ. രാമായണ കഥയിലെ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ട് ജടായു രാവണനെ എതിർക്കുകയും രാവണന്റെ വെട്ടേറ്റ് നിലംപതിക്കുകയും ചെയ്തു. പിന്നീട് ശ്രീരാമ ഭഗവാൻ എത്തിയപ്പോൾ സംഭവം വിവരിച്ചു മൃത്യു വരിച്ചു. ശ്രീരാമൻ ജടായുവിന്റെ ആഗ്രഹപ്രകാരം അന്ത്യകർമ്മങ്ങൾ ചെയ്ത് ജടായുവിന് ചിരിയൊരുക്കിയ സ്ഥലം കൂടിയാണ് ഇവിടം. അതിനെ ജടായു കുണ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. അതിലെ ഭസ്മം രോഗങ്ങൾക്കും തോൾ സംബന്ധമായ അസുഖങ്ങൾക്കും ശ്രേഷ്ഠമാണത്രേ. ഈ ക്ഷേത്രകുളത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. സിദ്ധാമൃത തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനും ഒരു ഐതിഹ്യമുണ്ട്. സിദ്ധാനന്ദ മഹർഷി പണ്ട് തപസ് ചെയ്തിരുന്ന സമയത്ത് ഒരു പാമ്പ് തവളയെ പിന്തുടർന്നു വന്ന് തവള കുളത്തിലേക്ക് എടുത്തു ചാടി മഹർഷിയുടെ തപസ്സിന് ഭംഗം വരുത്തിയെന്നും കോപിഷ്ഠനായ മഹർഷി ഈ കുളത്തിൽ തവളയോ പാമ്പോ കാണാൻ പാടില്ല എന്ന് ശപിച്ചു. പിന്നീട് ആരും തവളയോ പാമ്പിനെയോ കണ്ടിട്ടില്ലത്രേ. ഇതിനെ ഗോക്ഷര തീർത്ഥമെന്നും ജടായു തീർത്ഥമെന്നും ഇക്ഷുശര തീർത്ഥമെന്നും പറയപ്പെടുന്നുണ്ട്. ഈ കുളത്തിന് ഭയങ്കര അത്ഭുത സിദ്ധിയാണ്. ഇതിൽ കുളിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങൾക്കും ശമനമുണ്ടാകുമെന്നാണ് അറിയപ്പെടുന്നത്. കാമധേനു ശിവഭഗവാനെ പാലഭിക്ഷയെ നടത്തിയതിനാലാണ് ഗോക്ഷര തീർത്ഥം എന്ന പേര് വന്നത്. രാമായണത്തിലെ പക്ഷിശ്രേഷ്ഠനായ ജടായു ഈ തീർത്ഥത്തിൽ നീരാടി പൂജ ചെയ്തതിനാലാണ് ജടായു തീർത്ഥം എന്ന പേര് വന്നത്. ഈ കുളത്തിലെ ജലത്തിന് പിന്നെ കരിമ്പിൻ്റെ സ്വാദുള്ളതിനാലാണ് ഇക്ഷുശര തീർത്ഥം എന്ന പേരും വന്നത്. സാധാരണ ക്ഷേത്രത്തിലെ പോലെയല്ല നവഗ്രഹ പ്രതിഷ്ഠ ഇവിടെ ഉള്ളത്. ഇവിടെ ഒരേ നിരയിലാണ് നവഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശിവഭഗവാന് പിന്നിലായാണ് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ കൊത്തുപണികളും തൂണുകളും അമ്പലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപകൽപ്പനയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ സാധനങ്ങൾ അവരിങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു നാഡി ജ്യോതിഷം, അമ്പലത്തിനകത്ത് തന്നെയുള്ള ജ്യോതിഷമാണ് നമുക്ക് കണ്ടു തരാം. വൈദ്യേശ്വരൻ കോവിൽ എന്നാൽ ആദ്യം തന്നെ നാഡി ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രം എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടു എന്ന് പറയുന്ന താളിയോലകളിൽ ആളുകളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും കൃത്യമായിട്ട് തന്നെ അറിയാൻ കഴിയും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അവർ നാഡി ജ്യോതിഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളെ മുമ്പിലിരുന്നു കൊണ്ട് തന്നെ താളിയോലകൾ റീഡ് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പം തന്നെ നമ്മളെ കൈരേഖ, കൈയടയാളം, കൈപ്പത്തിയുടെ അടയാളം എടുക്കും. പിന്നെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, താളിയോല ഉണ്ടോ എന്ന് നോക്കും. അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് അവർക്ക് ഫീസ് പേ ചെയ്താൽ മതി. ഇവിടെ ഞങ്ങൾക്ക് 1800 രൂപയായിരുന്നു ഒരാൾക്ക് ഫീസ് പേ ചെയ്യേണ്ടി വന്നത്. കുറേ കാര്യങ്ങൾ അവർ നമ്മളെ അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ പേര്, ആദ്യ അക്ഷരവും പേരുകളും പറയുമായിരുന്നു. ഞങ്ങളെ രണ്ടുപേരുടെയും പറഞ്ഞു. എല്ലാം ഒരു വിശ്വാസമാണ്. ഒപ്പം അവർ ഞങ്ങളോട് കുറേ ഭാവി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇനി നടക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും ഇതെല്ലാം ഒരു വിശ്വാസമാണ്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് വിശ്വസിക്കാം. ഇത് അമ്പലത്തിൻ്റെ അകമാണ്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ മടങ്ങിയാണോ. ഞങ്ങൾക്ക് 5:30 ട്രെയിൻ, പെട്ടെന്ന് തന്നെ ഞങ്ങൾ മടങ്ങി എത്തി. ഇത് ഞങ്ങൾ തിരിച്ചിനി ബാംഗ്ലൂർ വിട്ട് പോകേണ്ട ട്രെയിനാണ് ഇവിടെ കാണുന്നത്. മയിലാടുതുര സ്റ്റേഷനാണിത്. ഇവിടുന്ന് ഞങ്ങൾ ഇനി മടക്കി യാത്രയാണ്. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വ്ലോഗുമായിട്ട് ഉടനെ തന്നെ കാണാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.